എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളോടൊപ്പം സുരേഷ് സാറാണുള്ളത്, HSPM അഗ്രിക്ലിനിക് പാമ്പാടുംപാറ. നമസ്കാരം സാർ. ഇന്ന് നമുക്ക് കർഷകർക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഈ ഇപ്പം നമ്മൾ തട്ട വെച്ചിട്ടുണ്ടാവും ഈ സീസണിലൊക്കെ, ഏറത്തട്ട. അതിനുശേഷം നമുക്ക് ചിമ്പ് ഉണ്ടാക്കുക കൂടുതലെന്നാണ് ഒരു അടുത്തൊരു കൺസെപ്റ്റ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? അത് ചിമ്പ് ഉണ്ടാക്കുന്ന സിംഗിൾ ടിപ്പിലൊന്നും തീരുന്ന കാര്യമല്ല അത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ചിമ്പ് കൂടുതൽ പൊട്ടണമെങ്കിൽ ഫോസ്ഫറസിന്റെ ലെവൽ കൂടണം. അത് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഫോസ്ഫറസ് കൂടിക്കഴിഞ്ഞാൽ എന്തേ വേര് പൊട്ടുകയും ചിമ്പ് പൊട്ടാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ ശരിയായ സമീകൃതമായിട്ടുള്ള രാസവളപ്രകാരം ഡൈലൂട്ട് ആയിട്ട്, അപ്പോൾ ഈ പുതിയ ചിമ്പ് പൊട്ടി വയ്ക്കുമ്പോഴത്തേനും, ഉദാഹരണം ഇപ്പോൾ റോക്ക് ഫോസ്ഫേറ്റ് ഉണ്ട്, ഫാക്നംഫോസ് ഉണ്ട്, അല്ലെങ്കിൽ 10-20 ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു റോക്ക് ഫോസ്ഫേറ്റ് ഒരു 25 ഗ്രാം DAP ഉപയോഗിക്കാം. റോക്ക് ഫോസ്ഫേറ്റ് 25 ഗ്രാം, 10 ഗ്രാം DAP, 10 ഗ്രാം ഫാക്നംഫോസ്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ചെടിക്ക് ഒന്ന് കൊടുത്താൽ മതി. വളരെ ചെറിയ ഡോസിൽ കൊടുക്കും. കൂടിയ ഡോസിൽ കൊടുത്ത് കഴിഞ്ഞാൽ വേര് പൊട്ടത്തില്ല. വളരെ ലൈറ്റ് ഡോസിൽ കൊടുത്താലും, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, പുതിയ ചെമ്പ് വെച്ച് കഴിഞ്ഞാൽ വേര് പൊട്ടണമെങ്കിൽ നൈട്രജൻ്റെ ലെവൽ കൂടിയാൽ ഒരിക്കലും വേര് പൊട്ടത്തില്ല, ചെടി മരച്ചാണക്കെടുക്കും. അതേ ഫോസ്ഫറസിൻ്റെ ലെവൽ ഡൈല്യൂട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പെട്ടെന്ന് വേര് പൊട്ടി ചിമ്പ് കൂട്ടി അങ്ങനെ കരുതും. ഒരുപാട് നന്ദി സാർ, ഈ ഒരു ചെറിയ ടിപ്പ് ഞങ്ങളോട് ഷെയർ ചെയ്തതിന്.